നമസ്കാരമുണ്ട്. റാസ് ഗാർഡന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ തെങ്ങിന് വളയിടുന്ന ഒരു രീതി. ഞാൻ മുന്നേ ഒരു ഇംഗ്ലീഷ് വളം അല്ലെങ്കിൽ രാസവളമൊക്കെ ഇടുന്നൊരു വീഡിയോ ചെയ്തിരുന്നു. അന്ന് ഞാൻ പറഞ്ഞിരുന്നു അത് 6 മാസത്തേക്കുള്ള ഒരു കോഴ്സാണ്. ഇനി വീണ്ടും വർഷക്കാലായാൽ 6 മാസത്തേക്കുള്ള ഒരു വളത്തിൻ്റെ രീതിയാണെന്ന്. അത് പൂർണ്ണമായിട്ടും ജൈവമാണ്, അന്ന് ചെയ്തത് രാസമാണ്. അപ്പോൾ നമ്മൾ ആ രാസത്തിനെ മറികടക്കാൻ, ആ മണ്ണിനുണ്ടായിരുന്ന മാറ്റങ്ങളൊക്കെ മറികടക്കാനാണ് വീണ്ടും നമ്മൾ ജൈവത്തിലേക്ക് വരുന്നത്. വീണ്ടും നമ്മൾ രാസം കൊടുക്കുമ്പോൾ മണ്ണിൻ്റെ ഘടനയ്ക്കൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വരും. അപ്പോൾ അതിനെ മറക്കാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ ജൈവത്തിലേക്ക്, സാധാരണ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്, ഒരു 6 മാസം രാസം കൊടുക്കും, 6 മാസം ജൈവം. അപ്പോൾ വേനൽക്കാലത്ത് നമ്മൾ ജൈവം കൊടുത്തിട്ട് കാര്യമില്ല, കാരണം അതിന് നല്ല വെള്ളം നിൽക്കുന്ന സമയത്തേ അത് മണ്ണിലേക്ക് ചേരുള്ളൂ, സ്ലോ റിലീസാണ്. അപ്പോൾ നമ്മൾ ചപ്പ് ഇലകളിട്ടാലും വേണ്ടില്ല, പിന്നെ കോഴിക്കാട്ട് ഇട്ടാലും വേണ്ടില്ല, ചാണകിട്ടാലൊക്കെ അത് പെട്ടെന്ന് നമുക്ക് ഭൂമിയിലേക്ക് ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ രാസം കൊടുത്താലെന്ന് പറഞ്ഞാൽ ഈ ചെടിക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാൻ പറ്റും. അതാണ് ആ സമയത്ത് നമ്മൾ രാസം കൊടുക്കാറ്. നന ഒരു പേരിനല്ല നമ്മൾ നനക്കുള്ളൂ, നനച്ച് ആഴ്ചയിൽ ഒരു നന അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരു നന, അങ്ങനെയൊക്കെ നമ്മൾ നനച്ചെത്തുള്ളൂ. ഇപ്പോൾ ആഴ്ചയിൽ ഒരു നന നനച്ചാൽ തന്നെ വെള്ളം കെട്ടി നിൽക്കുന്നൊരു സംഭവം അവിടെ വരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ചെയ്യുന്ന വളം എന്ന് പറഞ്ഞാൽ ഫുള്ളി ആയിട്ട് ജൈവത്തിലുള്ള വളമാണ്. അപ്പോൾ ഞാൻ അതിന് ഉപയോഗിക്കുന്ന വളം നമ്മൾ വലിച്ചു നീട്ടി കാര്യം കിട്ടിക്കൊണ്ടിട്ട് കാര്യമില്ല. പിന്നെ ഒരു ഒരു വിദ്വാൻ, ഒരു പണ്ഡിതന് ഞാൻ അന്ന് ആ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ മെയ് മാസത്തിൽ ലാസ്റ്റിൽ കൊടുക്കാമെന്ന് പറഞ്ഞപ്പം എന്താ ഒരു ഭാഷ ഉപയോഗിച്ചു, എന്താ മെയ് മാസത്തിൽ കോഴിക്കാഷ്ട ഇടാൻ പറയുന്ന ഇയാൾക്ക് കൃഷിയെ പറ്റി ഒരു കോപ്പും അറിയില്ല. അപ്പോൾ ജോൺസൺ ബേബി സുഖല്ലേ? ഓക്കെ, ഈ മഴ കണ്ടിട്ടല്ല ടൈമിലാന്ന് പറഞ്ഞത്, കാരണം ജൂൺ മാസത്തിൽ ഫസ്റ്റ് വീക്കിലാണ് നമ്മൾ സാധാരണ മഴ, ജൂൺ മെയ് ലാസ്റ്റോട് കൂടിയിട്ട് മഴ തുടങ്ങും. അപ്പോൾ മഴ തുടങ്ങുന്നതിനോട് കൂടിയിട്ടാണ് നമ്മൾ ഈ വളപ്രയോഗം ചെയ്യേണ്ടത് എന്നുള്ള നിലക്ക് അന്ന് പറഞ്ഞതാണ്. പക്ഷെ ഇന്ന് ജൂൺ മെയ് പകുതിയായിട്ടില്ല, സ്റ്റാർട്ടിങ്ങിൽ തന്നെ മഴയായിരുന്നു. അപ്പോൾ ആ സുഹൃത്ത് ഇപ്പോൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടത്, അതിന് ചെയ്യേണ്ട രീതികളൊക്കെ നമുക്ക് കാണിക്കാം. നമുക്ക് ചാണകം വേണം, കോഴിക്കാഷ്ടം വേണം, വെണ്ണൂറുണ്ടെങ്കിൽ വെണ്ണൂറ് വേണം, കുറച്ച് ഉപ്പ് വേണം, കുറച്ച് ചപ്പ് വേണം, ഇലകൾ ചപ്പ് ഉദ്ദേശിച്ചത് ഇനി അയിമ കയറി പിടിക്കും ചിലവർ, പച്ചിലകൾ, പിന്നെ തോലരിഞ്ഞ് തോല് വെട്ടുക എന്നൊക്കെ പറഞ്ഞു ഞങ്ങളിവിടെ. ഇലകളൊക്കെ വെട്ടി, കാരണം ഇപ്പോൾ പ്രൂണിങ്ങിൻ്റെ ടൈമാണല്ലോ, മാവുകളൊക്കെ അതേപോലെ എല്ലാം പ്രൂൺ ചെയ്ത എല്ലാ മരങ്ങളും, പിന്നെ അതിനായിട്ട് വെച്ച് പിടിപ്പിക്കുന്ന മരങ്ങളുണ്ട് ഈ ചപ്പെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള, അല്ലെങ്കിൽ പറമ്പിലെ പുല്ല് കാട് കയറി കിടക്കുന്ന ഒരു സമയമാണ്, അപ്പോൾ അത് ചെത്തിയെടുക്കുക. അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന ചപ്പുകൾ ആവശ്യമാണ്. കുറച്ച് 1 കിലോ ഉപ്പ് ആവശ്യമാണ്. പിന്നെ 1 കിലോ നമ്മുടെ നീറ്റിക്കക്ക പൊടിച്ചത്, കുമ്മായല്ല പച്ചക്കക്ക പൊടിച്ചത്. കുമ്മായിട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ടൈം, ഒരു പ്രാവശ്യം നമ്മളിത് തോട്ടം കീറി പിന്നെ കുമ്മായി ഇട്ടെടുത്ത് 15 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വളരിടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ pH ലെവൽ 9-8 ലേക്കൊക്കെ ആകുമ്പോൾ പോകുക, നമുക്കത് ന്യൂട്രലാവാൻ ഒരു 15 ദിവസം എങ്ങനെയാലും എടുക്കും. ന്യൂട്രലാവാൻ്റെ ശേഷം നമ്മൾ വളമിട്ടിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ വളത്തിലുള്ള എല്ലാം നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് പിന്നെ ലയൺ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. അത് സ്ലോ റിലീസാണ്. നമുക്ക് 1 വർഷത്തോളം നമുക്ക് ആ പച്ചക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കാൽഷ്യം കാർബണേറ്റ് നിയന്ത്രിച്ച് കൊണ്ടുവരാം. അതിൻ്റെ pH സ്റ്റെബിലൈസർ എന്നാണ് നമുക്ക് പറയുന്നത്. അതിൻ്റെ പേര് തന്നെ ഒരു pH സ്റ്റെബിലൈസർ എന്നാണ് അവരിട്ടിട്ടുള്ളത്. അതിൻ്റെ pHന്റെ ലെവൽ കൺട്രോൾ ചെയ്ത് നിർത്തും എന്നുള്ളതാണ്. കാരണം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒന്നാകാണ്ട് ഭൂമിയിലേക്ക് അപ്പം തന്നെ മണ്ണിലേക്ക് ചേരില്ല, അത് സ്ലോ സ്ലോയിലാണ്. കാരണം കുറച്ച് തരികളാണ്, നല്ല പൗഡറല്ല. അപ്പോൾ അതിങ്ങനെ മണ്ണിലേക്ക് ചേർന്ന് ടൈം എടുത്തിട്ടാണ് ചെയ്യുക. അപ്പം ആദ്യം കുറച്ച് പൊടിയായത് pH കൺട്രോൾ ചെയ്യും, കുറച്ച് കഴിയുമ്പോഴേക്ക് അടുത്തത് ഇങ്ങനെ മണ്ണിലേക്ക് ചേർന്ന്, അങ്ങനെ ഒരു 6-7 മാസത്തെ ഇതിലാണ് നമുക്ക് അതിൻ്റെ സ്ലോ ആയിട്ടാണ് ഭൂമിയിലേക്ക് റിലീസാവുക, മണ്ണിലേക്ക് റിലീസാവുക. ചെടികൾ കിട്ടുക, ഒന്നിച്ച് അങ്ങോട്ട് എടുക്കാൻ പറ്റില്ല. അപ്പം ഒരു pH സ്റ്റെബിലൈസറാണ് നമ്മൾ ആദ്യം കൊടുക്കുക. അപ്പം ഞാനത് ചെയ്യുന്ന വീഡിയോകളൊക്കെ കാണിക്കാം. പിന്നെ കോഴിക്കാട്ടം, അതേപോലെ തന്നെ നമ്മുടെ ചാണകം, ചാരം, പൊട്ടാഷ്, നമുക്ക് NPK, എല്ലാവർക്കും അറിയാലോ ഒരു ചെടിക്ക് ബേസിക്കായിട്ട് ആവശ്യമുള്ള പിന്നെ ന്യൂട്രിയൻസാണ് NPK, നൈട്രജന്, പൊട്ടാഷ്, ഫോസ്ഫറസ്. അപ്പോൾ ഈ 3 സംഗതികളാണ് ഒരു ബേസിക്കായിട്ട് വേണ്ട മൂലകങ്ങൾ. വേറെയും 17 മൂലകങ്ങളുണ്ട്, അതൊക്കെ ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു ചെടികൾക്ക് ബേസിക് ന്യൂട്രിയൻസ് മാത്രം പോരാ, മൈക്രോ ന്യൂട്രിയൻസും കൂടെ വേണം. അത് നമ്മൾ ഇടയ്ക്കൊക്കെ ചേർത്ത് കൊടുക്കുക, ഇടയ്ക്ക് അടിച്ചു കൊടുക്കുക. ഇപ്പോൾ ചെടിക്ക് ഭൂമിയിലുള്ളത് അതിൽ വലിച്ചെടുക്കും.
ഇപ്പോൾ നമ്മൾ വലിയ പ്ലാന്റുകൾക്ക് ഒന്നും ഇപ്പോൾ അതിൻ്റെ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇപ്രാവശ്യം കൂടുതൽ 3 വർഷം മുന്നേ നല്ല മഴ ഉള്ളത് കൊണ്ട് കുറേ മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ ഭൂമിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. കാരണം 9 മാസം 8 മാസമൊക്കെ കഴിഞ്ഞ സീസണിൽ നമുക്ക് മഴ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളം നിന്ന് നിന്നിട്ട് ഭൂമിയിലുള്ള സ്വാഭാവിക മൂലകങ്ങളൊക്കെ നഷ്ടപ്പെട്ട്. അപ്പോൾ നമ്മളിനി കുറച്ച് മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അപ്പോൾ നമ്മൾ കാൽസ്യം കൊടുക്കുന്നുണ്ട്, ഇതിൽ കാൽസ്യം കിട്ടും, ഉപ്പിൽ കാൽസ്യം ഉണ്ട്. അപ്പോൾ കുറച്ച് 1 കിലോ ഉപ്പും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു അരച്ചാക്ക് ചാണകം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 75 രൂപയുടെ തോത് വരും. അതേപോലെ ഒരു അരച്ചാക്ക് കോയിവളം, അതും ഒരു 75 രൂപ, ഒരു 150 രൂപ. ഒരു കിലോ പിന്നെ നമ്മുടെ കക്ക പൊടിച്ചത് ഒരു 20 രൂപ. പിന്നെ 1 കിലോ എല്ലുപൊടി. എല്ലുപൊടി എന്ന് പറയുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എല്ലുപൊടി ബോൺസ് ഇപ്പോൾ 30 രൂപയ്ക്കും എല്ലുപൊടി കിട്ടുന്നുണ്ട്. തൂത്തുക്കുടിയിൽ നിന്ന് ഈ മണലും പിന്നെ ഈ കക്കയൊക്കെ കൂടെ വാരി പൊടിച്ചിട്ട് വരുന്നുണ്ട്. അത് കാഴ്ചയിൽ നമുക്ക് എല്ലുപൊടി പോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ 1 കിലോ, കാരണം നമുക്ക് അറവുശാലയിൽ പോയിട്ട് അവരോട് എല്ലെടുക്കുന്നത് എത്രയൊക്കെ എന്ന് ചോദിച്ചാൽ അറിയാം, 25 രൂപ 30 രൂപ 20 രൂപക്കാണ് അവർ എല്ല് കൊണ്ടുപോകുന്നത്. പിന്നെ എങ്ങനെയാണ് നമുക്ക് എല്ലുപൊടി അവർ 30 രൂപയ്ക്ക് തരിക? ഒരു സാമാന്യ ബുദ്ധി കൊണ്ട് നമ്മൾ ആലോചിച്ചാൽ മതി. അപ്പോൾ ആ തരുന്നത് 5 രൂപയ്ക്ക് കിലോ കിട്ടുന്ന ഈ മണൽ വേസ്റ്റാണ്. മണൽ വേസ്റ്റ് മീൻസ് ഈ തൂത്തുക്കുടി ആ ഭാഗങ്ങളിൽ ഈ കക്കയും കടലോരത്ത് അടിഞ്ഞു കൂടുന്ന മണ്ണ് 1 കിലോന് 5 രൂപയ്ക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ കമ്പനികൾക്ക് എന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. അപ്പോൾ അങ്ങനെ ഇത് മിക്സ് ആക്കിയിട്ട് വരുന്ന കുറച്ച് എല്ലും കൂടെ ചേർത്തിട്ട് വരുന്നതാണ് ഈ 30 രൂപ. ഒരു നല്ല എല്ലുപൊടി നമുക്ക് ആവറേജ് കിട്ടണമെങ്കിൽ 50 രൂപ. അപ്പോൾ എല്ല് പൊടി എന്തിനാണ് ഉണ്ടാക്കുന്നത് എന്ന് അറിയാം, നമുക്ക് വളത്തിന് വേണ്ടിയിട്ടല്ല മെയിനായിട്ട് ഉണ്ടാക്കുന്നത്. അത് ഈ ജലാറ്റിന് ഒരു ഫുഡിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഒരുപാട് ഫുഡിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന അതിന് വേണ്ടിയിട്ടാണ് ഈ എല്ല് പൊടിക്കുന്നത്. അപ്പോൾ അത്രയും വില കൊടുത്തിട്ട് അവർ എല്ലെടുത്ത് പൊടിച്ചിട്ട് അതിൻ്റെ ഒരു ഭാഗം അവർ വേസ്റ്റായിട്ട് വരുന്നതും വലിയ ചിപ്പായിട്ട് വരുന്നതൊക്കെയാണ് നമുക്ക് ഈ എല്ലുപൊടിയായിട്ട് നമുക്ക് മാർക്കറ്റിലേക്ക് വരുന്നത്. അപ്പോൾ ഇന്ന് ധാരാളം കമ്പനികളുണ്ട്. അപ്പോൾ ഞാൻ അപ്റ്റക്ക് അതേപോലെയുള്ള കമ്പനികളൊക്കെ 70 രൂപക്കൊക്കെയാണ് വിൽക്കുന്നത്. ചില കമ്പനികൾ 55 രൂപ. ലൂസായിട്ട് 30 രൂപയ്ക്കും സാധനം കിട്ടുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ അതിൻ്റെ സംഗതികൾ അന്വേഷിച്ചത്. അപ്പോൾ ഒരിക്കലും നമ്മൾ പോസ്പ്രസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അപ്പോൾ എല്ലുപൊടി തന്നെ ആയിരിക്കണം, അതിൻ്റെ എല്ലുപൊടി പോലത്തേതാവരുത്. നമ്മൾ ഏത് സാധനം വാങ്ങുമ്പോൾ അതേപോലെ തന്നെ വേപ്പും പിണ്ണാക്ക് 30 രൂപയ്ക്ക് വേപ്പും പിണ്ണാക്ക് കിട്ടുന്നുണ്ട്. ഈ 30 രൂപയ്ക്ക് വേപ്പും പിണ്ണാക്ക് ഒരിക്കലും വേപ്പും പിണ്ണാക്ക് തരാൻ പറ്റില്ല. വേപ്പും പിണ്ണാക്ക് പോലത്തെ ഒരു സാധനമേ നമ്മൾ കിട്ടുള്ളൂ. അപ്പോൾ ഒരു 50 രൂപ റേറ്റൊക്കെ വരും നല്ല വേപ്പും പിണ്ണാക്ക് കിട്ടണമെങ്കിൽ. അപ്പോൾ നമ്മൾ വാങ്ങാൻ 1 കിലോ വേപ്പും പിണ്ണാക്ക് 50 രൂപയായി, 1 കിലോ എല്ലുപൊടി ഒരു 50 രൂപ 60 രൂപ 100 രൂപ. അപ്പോൾ ഒരു തെങ്ങിന് ഏകദേശം ഒരു 250 രൂപയോളം നമുക്ക് ഒരു ചിലവ് വരുന്ന ഒരു വളപ്രയോഗമാണ് ഇപ്പോൾ ഞാൻ. പിന്നെ പണിക്കൂലി വേറെ വരും കേട്ടോ. അതാണ് ഞാൻ നിങ്ങളെ കാണിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണുക, അത് ഞാൻ എങ്ങനെ ചെയ്യാന്നുള്ളതെന്ന് കാണിക്കുക. എല്ലുപൊടി അതേപോലെ തന്നെ വേപ്പും പിണ്ണാക്ക് അതൊക്കെ നല്ല നല്ല ബ്രാൻഡ് തന്നെ നോക്കി വാങ്ങിക്കുക. മീൻസ് അവർ കച്ചവടക്കാർക്ക് ലാഭം കുറയുന്ന കമ്പനിക്കാർ ലാഭം കുറയുമ്പോൾ അവർ ബ്രാൻഡ് വെക്കൂല. ബ്രാൻഡും അവർക്കൊരു മിതമായ ലാഭമേ കിട്ടുള്ളൂ. അൺബ്രാൻഡഡ് ആണെങ്കിൽ അവർക്ക് ശതമാനം കൂടും. ഞാൻ കച്ചവടക്കാരെ അരച്ച് ആശ്വസിക്കല്ല, പൊതുവേ നമുക്ക് നാട്ടുമ്പുറങ്ങളിൽ കാണുന്ന ഒരു സംഭവമാണ് ബ്രാൻഡുമൾക്ക് അവർക്ക് ഇത്ര ശതമാനം പ്രോഫിറ്റ് എന്നേ ഉണ്ടാവുള്ളൂ MRP എന്ന്. മറ്റേത് അങ്ങനെയല്ല, മറ്റേത് 100% 200% ഒക്കെയാണ് ഈ ലൂസായിട്ട് വരുന്ന സാധനത്തിനൊക്കെ കിട്ടുക. അപ്പോൾ നമ്മളെപ്പോഴും ബ്രാൻഡ് ഉപയോഗിക്കാൻ നോക്കുക. ബ്രാൻഡ് മീൻസ് നല്ല ഇനി ബ്രാൻഡ് അല്ലെങ്കിലും നല്ല സാധനം ഉപയോഗിക്കാൻ നോക്കുക. അപ്പോൾ അതിൻ്റെ വില കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. കാരണം നമ്മളെ തെങ്ങിന് വേണ്ടി നമ്മൾ ഇട്ട് കൊടുക്കണം. നമ്മളെ തെങ്ങ് നമ്മൾ ഒരു നാണ്യവളയാണ്, നമ്മൾ വീട്ടിലേക്ക് ഒരു ഇതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കണതല്ല. അപ്പോൾ അതിൽ നിന്ന് നല്ല വിള കിട്ടിയാലും മാത്രമേ നമുക്ക് അത് മുതലാവുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ പൊതുവേ തെങ്ങൊക്കെ വില കുറവാണ്. ഇതിൻ്റെ പനിറ്റൊക്കെ പറയുന്ന പോലെ തെങ്ങിന് വിലയില്ല, അതിനെ ഇട്ട് കൊടുക്കാൻ തന്നെ ഉള്ളൂ, ഇങ്ങോട്ടില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. അതിപ്പോൾ എല്ലാവർക്കും അറിയാം ഇപ്പോൾ തെങ്ങ് വന്നിപ്പോൾ എന്താ കിട്ടാന്നുള്ളത്. പക്ഷേ നമ്മൾ തീരെ കിട്ടാണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഈ 2 വളപ്രയോഗങ്ങളാണ് ഞാൻ മുന്നേ രാസവളം പറഞ്ഞു. അപ്പോൾ ഇതിൽ നമ്മൾ വളം എന്തിനാണ് കൊടുക്കുന്നത്, അതിപ്പോൾ പൊട്ടാഷ് എന്തിനാന്നുള്ളത് മനസ്സിലാക്കുക, പിന്നെ NPK എന്താന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ചിലരൊക്കെ കാണാൻ ഈ ചെടികൾ വെക്കുമ്പോൾ ചെറിയ വളർച്ചാഘട്ടത്തിൽ തന്നെ എല്ലുപൊടി ഇട്ട് കൊടുക്കണം. എല്ലുപൊടി അതിൻ്റെ ഫ്രൂട്ടിങ്ങിൻ്റെ ടൈമിലേ ആവശ്യമുള്ളൂ. ഫോസ്ഫറസിൻ്റെ ആവശ്യം പൊട്ടാഷിൻ്റെ ആവശ്യം വളർച്ചയ്ക്ക് ആവശ്യമില്ല. വളർച്ചയ്ക്ക് നമുക്ക് ഒരിക്കലും പിന്നെ ഫോസ്ഫറസും പൊട്ടാഷിൻ്റെ ആവശ്യമില്ല. നൈട്രജനാണ് നമുക്ക് ചെടി വളരാൻ ആവശ്യമുള്ളത്.
അതേപോലെ മൂല മറ്റുള്ള മൈക്രോ ന്യൂട്രിയൻസുകളും. അപ്പോൾ എന്താണ് വളം കൊടുക്കുന്നത്, അത് എന്താണ് അതിൻ്റെ ബെനിഫിറ്റ് എന്നറിഞ്ഞ് നമ്മൾ വളപ്രയോഗം ചെയ്യുക, എന്നാൽ മാത്രമേ നമ്മൾ നമ്മുടെ ഫലം നമ്മുടെ ഉദ്ദേശിച്ച ഫലം നമുക്ക് കിട്ടുള്ളൂ. വീഡിയോ ഒരുപാട് നീണ്ടു പോകേണ്ട, സോറി, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് നേരെ ഇതിൻ്റെ വീഡിയോയിലോട്ട് കടക്കാം. നമ്മൾ തെങ്ങിന് തട എടുക്കുമ്പോൾ ഒരിക്കലും അതിൻ്റെ കടയുടെ ഭാഗത്തേക്ക് പോകാൻ പാടില്ല, അതിൻ്റെ ചെറിയ ചെറിയ വേരുകളുള്ളൊരു ഭാഗമാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു 3 അടി വിട്ടിട്ട് വേണം നമ്മൾ ഇതിൻ്റെ വളമിടാനുള്ള തട എടുക്കേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. തട എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ കടഭാഗത്ത് ഒരിക്കലും നമ്മുടെ കൈക്കോട്ടായിട്ട് പുതിയ പുതിയ ചെറിയ ചെറിയ വേരുകളൊക്കെ വന്നിട്ടുണ്ടാവും. അത് ഒരിക്കലും നമ്മൾ അതിൻ്റെ കടയിലേക്ക് പോകരുത്. ഒരു 3 അടി വിട്ടിട്ട് നമ്മളൊരു 2 അടിൻ്റെ ചാലാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. 1.5 അടി 2 അടിൻ്റെ ചാലെടുത്തിട്ട് നമ്മൾ അതിലേക്ക് ആദ്യം ചേർക്കേണ്ടത് നമ്മുടെ കുമ്മായത്തിന് പതിൽ ഉപയോഗിക്കുന്ന പച്ചക്കൊക്കെ നീറ്റിയതാണ്. നമ്മളിതുവരെ ആദ്യമൊക്കെ നമ്മുടെ കാലത്ത് ഉപയോഗിച്ചിരുന്നത് പിന്നെ നമ്മളെ കുമ്മായമായിരുന്നു. കുമ്മായം ഇട്ടാൽ അത് നമ്മളുടെ പിന്നെ അതിൻ്റെ PH ലെവൽ കൺട്രോൾ ആവാൻ ചുരുങ്ങിയത് ഒരു 15 ദിവസമെങ്കിലും എടുക്കും. അപ്പം നമുക്കത് 2 ലേബറാണ് വരിക, ഒരിക്കൽ അത് കുമ്മായം ഇടാൻ പിന്നെ അവരെ കൊണ്ടുവന്നിട്ട് വളം ഇടാൻ ഒരു ചിലവ്. അപ്പം നമുക്ക് അതിന് പകരം നമ്മളെ പച്ച കക്ക പൊടിച്ചത് വാങ്ങിക്കാൻ കിട്ടും. അതെന്ന് പറഞ്ഞാൽ അതിൻ്റെ PH സ്റ്റെബിലൈസർ ചെയ്യുന്നൊരു പ്രൊഡക്റ്റാണ്. അതിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല, ഒരു വർഷം എടുക്കും അത് റിലീസായി കിട്ടാനുള്ളത്. അപ്പോൾ ഞാൻ ആ പ്രൊഡക്റ്റ് ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം. ഇതേപോലെ പല കമ്പനികൾ കിട്ടും. ഇതിൽ ലയൺ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് ചാലക്കുടിയിലെ. 1 കിലോ 20 രൂപ എങ്ങാണ്ട് അതിന് റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ 100% ഓർഗാനിക്കാണ്. PH സ്റ്റെബിലൈസർ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അത് ഇറക്കിയിട്ടുള്ളത് അവർ. അപ്പോൾ ഒരു തെങ്ങിന് ഏകദേശം 1 കിലോ നമ്മൾ ഇത് വേണം, PH സ്റ്റെബിലൈസർ. കാരണം നമ്മൾ കുമ്മായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ PH കൺട്രോളായി കിട്ടാൻ 9 പെട്ടെന്ന് മാറും. ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇട്ടാൽ തന്നെ ഒരു 6-7 ആ ലെവലിലേക്ക് വന്നിട്ട് ന്യൂട്രലിലേക്ക് വരാൻ 3 ദിവസം കൊണ്ട് ന്യൂട്രലിലേക്ക് വരും. അപ്പം നമുക്ക് വളം റിലീസാവുന്നതിന് മുന്നേ തന്നെ ഇത് PH കൺട്രോളായിട്ട് കിട്ടും. ആ ഒരു മെച്ചാണ് നമുക്ക് ഈ പച്ചക്കൊക്കെ നീറ്റക്കൊക്കെ പച്ചയിൽ പൊടിച്ചിട്ട് എടുക്കുന്ന പൗഡർ കൊണ്ടുള്ളൊരു മെച്ചം. നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മുടെ പച്ചക്കൊക്കെ പൊടിച്ചത് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ അത് PH ലെവൽ കൺട്രോളാക്കിയിട്ട് 7 താഴേക്ക് പോവാതെ 5-6 പോയി കഴിഞ്ഞാൽ മണ്ണിന് അമ്ലത കൂടിയിട്ട് പിന്നെ നമ്മുടെ വേരുകൾക്ക് വളം പിടിച്ചെടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലാണ്ടാവും, മണ്ണിലെ എല്ലാ മൂലകങ്ങളും നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. അപ്പോൾ ഈ പച്ചക്കൊക്കെ പൊടിച്ചാൽ ഉള്ള മെച്ചം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ 1 വർഷത്തോളം അത് റിലീസാവാൻ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടും. 3 പ്രാവശ്യം നമുക്ക് കുമ്മായം ഇടുന്നത് ഒഴിവായി കിട്ടും, 1 പ്രാവശ്യം കിട്ടുക. ഇനി നമ്മൾ അതിൻ്റെ മേലെ ചാണകമാണ് ഇടുന്നത്, നൈട്രജൻ വളമായ നമ്മളെ ചാണകം. ഏകദേശം ഒരു ചെടിക്ക് ഒരു തെങ്ങിന് ഒരു 20 കിലോ ആണ് നമ്മൾ ചാണകം ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 40 കിലോൻ്റെ ഒരു അരച്ചാക്കി നമ്മൾ ഇതിന് ഉപയോഗിച്ചാൽ മതി. അരച്ചാക്ക് ആണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടുന്ന ചാക്കിൽ വാങ്ങാൻ കിട്ടുന്നതാണ്. അപ്പോൾ എത്രത്തോളം നമ്മൾ വാങ്ങുന്ന ചാണകം എന്നുള്ളത് നമ്മൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുക, അത് എത്രത്തോളം ശുദ്ധമാണ്, ചാണകം തന്നെയാണോ വേറെ എന്തെങ്കിലുമൊക്കെ പൊടിച്ച് വരുന്നതാണോ എന്നൊക്കെ നമ്മൾ ഉറപ്പ് വരുത്തുക. കാരണം ഇപ്പോൾ എല്ലാം അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, ചാണകം എന്ന് പറഞ്ഞ് വരുന്ന സാധനമൊക്കെ വേറെ പലതൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ വാങ്ങുമ്പോൾ അത് മാക്സിമം ഉറപ്പ് വരുത്താൻ നോക്കുക ചാണകമാക്കാൻ. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ചേർക്കുന്നത് ഏകദേശം ഒരു 20 കിലോ നമ്മുടെ കോഴി വളം. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഉള്ളതാണ് മാക്സിമം ഉപയോഗിക്കാറ്. അപ്പോൾ വാങ്ങുന്നതാണെങ്കിൽ അതിൽ അറക്കാപ്പൊടി മറ്റുള്ളതൊക്കെ ഇടും. ഞാൻ ട്രയൽ വെച്ചിട്ട് എടുക്കുന്നതായതുകൊണ്ട് പിന്നെ 100% കോഴിക്കാഷ്ടം തന്നെയാണ്, അതിൽ വേറെ ഒന്നുമില്ല. അല്ലെങ്കിൽ ഈർച്ചമില്ലിലെ പൊടികളുണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ ഈ മില്ലിൽ നിന്നൊക്കെ ഒഴിവാക്കുന്ന പൊടികളുണ്ടാവും, അല്ലെങ്കിൽ ചകിരിച്ചോറുണ്ടാവും, പലതും ഉണ്ടാവും. ഇതിലാവുമ്പോൾ നമ്മളെ 100% നമ്മളെ വീട്ടിലത്തെ കോഴിക്കാഷ്ടമാണ്. ഒരു 20 കിലോ കോഴിക്കാട്ടാണ് ഒരു തെങ്ങിന് ഏകദേശം നിർദ്ദേശിക്കുന്നത്. അത് നമ്മുടെ പൊട്ടാഷിൻ്റെ അളവ് കൂട്ടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പൊട്ടാഷും നൈട്രജനായി നമുക്ക് പൊട്ടാഷായി
ഇനി വെണ്ണൂറ് കിട്ടുന്നവരുണ്ടെങ്കിൽ, ചാരം കിട്ടുന്നുണ്ടെങ്കിൽ അതിലും ധാരാളം പൊട്ടാസ്യം ഉണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ അടുത്ത് ചാരം ഇല്ല, വെണ്ണൂറില്ല, അതുകൊണ്ട് ഞാൻ തൽക്കാലം പിന്നെ നമ്മുടെ കോഴിക്കാട്ടത്തിൻ്റെ അളവ് കുറച്ച് കൂട്ടിയിട്ട് ഇടാമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പിടി പൊട്ടാഷ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നില്ല, ഈ ഫുള്ളി ഓർഗാനിക്കായിട്ട് ഞാൻ ഈ മഴക്കാലത്ത് ചെയ്യുന്നത്. ഇനി അതിൻ്റെ മേലെ നമ്മുടെ പച്ചിലകളോ പുല്ലോ കാടോ ഒക്കെ വെട്ടിയതുണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ കമ്മ്യൂണിസ്റ്റപ്പ ഏറ്റവും ബെസ്റ്റാണ്, അത് ചീമക്കൊന്ന, അതേപോലെ എന്തൊക്കെ നമ്മൾ പറമ്പിൽ. അപ്പോൾ നമ്മൾ മഴക്കാലമാകുമ്പോൾ ഇതേപോലെ ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന പോലെ പുല്ല് നമ്മൾ ചെത്തിയെടുക്കുമല്ലോ, പറമ്പൊക്കെ വൃത്തിയാക്കും. അപ്പോൾ അതൊക്കെ കൂട്ടിയെടുത്തിട്ട് വേണം നമ്മൾ ഇതിൻ്റെ മേലെ പൊതട്ട് കൊടുക്കാന്നറിയാം. പിന്നെ ചപ്പിട്ട് കൊടുക്കുക. അത് ഇതൊക്കെ നമുക്ക് വേണ്ടതൊരു 6 മാസത്തേക്കുള്ള വളമാണ്. അപ്പോൾ ഇത് സ്ലോ റിലീസാണ് വേണ്ടത്. ഒറ്റയടിക്ക് നമുക്ക് മണ്ണിലേക്ക് അലിഞ്ഞു ചേരുന്ന ഒരു വളം ഈ വർഷക്കാലത്ത് നമ്മൾ കൊടുക്കരുത്. കാരണം മഴ പെയ്തും കണ്ടിരിക്കുമ്പോൾ വെള്ളത്തിൻ്റെ ധാരാളം ഉണ്ടാവും വെള്ളം. അപ്പോൾ അത് ഒലിച്ചു പോകാനും മണ്ണിൽ പെട്ടെന്ന് ചേർന്നാലും അങ്ങനെയാണ് പോകും. നേരെ മറിച്ച് സ്ലോ റിലീസാവുമ്പോൾ ഇന്ന് മഴ പെയ്താലും ആ വെള്ളത്തിൽ ഇനി കുറച്ച് പോയാലും ബാക്കി അവിടെ കിടക്കുന്നുണ്ടാവും. കാരണം നമുക്കിത് ഒരു 6 മാസത്തേക്ക് റിലീസായി കിട്ടാനുള്ള വളമാണ് ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് പച്ചില ഇട്ട് കൊടുത്തു. ഇനി അതിൻ്റെ മേലെ നമ്മൾ എല്ലുപൊടി വേപ്പും പുണ്ണാക്കി. എല്ലുപൊടി ഒരിക്കലും നമ്മൾ ഇട്ട് കൊടുക്കരുത്, എല്ലുപൊടി ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കരുത്. എല്ലുപൊടി വേപ്പും പുണ്ണാക്ക് മിക്സ് ആക്കിയിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ. കാരണം എല്ലുപൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ അത് എലി അങ്ങനെയുള്ള നായകൾ ഒക്കെ വന്ന് അത് വന്ന് പിന്നെ ഉറുമ്പ് ഒക്കെ വന്നിട്ട് അത് ഇതാക്കും. കാരണം എല്ലുപൊടി വളരെ സ്ലോ റിലീസാണ്, ഒരു 6-7 മാസം എടുക്കും അത് മണ്ണിലേക്ക് ചേരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ നിന്ന് നഷ്ടപ്പെട്ട് പോകുമ്പോൾ ഇനി നമുക്ക് അതിലേക്ക് ഞാൻ നേരത്തെ കാണിച്ചല്ലോ എല്ലുപൊടി. എല്ലുപൊടിയും പിന്നെ നമ്മുടെ വേപ്പും പുണ്ണാക്കും കൂടെ മിക്സാക്കിയാണ് നമ്മൾ ഇടേണ്ടത്. എല്ലുപൊടി വേപ്പും പുണ്ണാക്ക് മിക്സാക്കിയത് 1 കിലോ എല്ലുപൊടിയും 1 കിലോ വേപ്പും പുണ്ണാക്കും മിക്സാക്കിയതാണ് നമ്മളെ. ഇതാണ് ഞങ്ങളെ താമി, നമ്മളെ സ്ഥിരം ആളാണ്. എൻ്റെ മാത്രമല്ല കേട്ടോ, എൻ്റെ വാപ്പാൻ്റെ കാലം മുതലുള്ള ആളാണ്. ഇപ്പോഴും വാപ്പാൻ്റെ അടുത്ത് പോയി കഴിഞ്ഞിട്ടേ നമ്മളടുത്തേക്ക് വരുള്ളൂ, നമ്മളൊന്നും വിളിച്ചാൽ വരില്ല. വാപ്പ വിളിച്ചാലേ ആദ്യമായിട്ട് പോവുള്ളൂ. നമ്മൾ പിന്നെ എല്ലുപൊടി ഇട്ട് വേപ്പും പുണ്ണാക്കിട്ട്, എല്ലുപൊടിയിലൊക്കെ ധാരാളം ഫോസ്ഫറസ്, ഇപ്പോൾ ഫോസ്ഫറസ് എന്താണെന്നുള്ളത് ഇപ്പം ഞാൻ പറഞ്ഞുതരേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളെ കായപിടുത്തത്തിനും ഇതിനൊക്കെ അത്യാവശ്യം പൊട്ടാഷ്യം ഫോസ്ഫറസാണ് നമുക്ക് വേണ്ടത്. ഈ NPK നൈട്രജന് ഇപ്പം നമ്മളിട്ടു, ഫോസ്ഫറസ് പെട്ടു, പൊട്ടാഷ് ഇട്ടു. പൊട്ടാഷിന് NPK പൊട്ടാഷാണ് നമ്മുടെ കെ ആണ് നമ്മുടെ പൊട്ടാഷ്. അപ്പോൾ പൊട്ടാഷായ നമ്മളെ എന്താ പറയുക, കോഴിക്കാട്ട നമ്മളിട്ടു. അപ്പോൾ വേണ്ടവർക്ക് അത് കോഴിക്കാട്ടത്തിൻ്റെ അളവ് കുറച്ച് കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് പൊട്ടാഷ് ചേർത്ത് കൊടുക്കുക. പൊട്ടാഷ് ചേർത്താലുള്ള പ്രശ്നം തന്നെ പെട്ടെന്ന് റിലീസാവും. ഓക്കെ, ഇനി നമ്മൾ ഈ പച്ചിലകൾ പിന്നെ അത് അതേപോലെ നമ്മളെ മറ്റുള്ള വളങ്ങളൊക്കെ ഒന്ന് മിക്സാക്കാൻ വേണ്ടിയിട്ട് കാൽസ്യം, നമ്മളെ ഉപ്പ് കല്ലുപ്പ്, അപ്പോൾ അതിൽ കൂടെ നമ്മളെ കാൽസ്യമായി. അപ്പോൾ എല്ലാം കൂടെ ചേർന്ന ഒരു വർഷക്കാല വളപ്രയോഗമാണ് ഈ കാണിച്ചത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ തെങ്ങിൻ്റെ ആരോഗ്യം മാത്രമല്ല നമ്മുടെ കായ്ഫല എല്ലാം നമുക്ക് ഉപ്പിട്ട് കൊടുക്കുന്നത്. നമുക്കറിയാമല്ലോ സമുദ്രതീരങ്ങളിലുള്ള തെങ്ങിൻ്റെ ഒക്കെ കായ്ഫലം ലക്ഷദ്വീപ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ കായ്ക്കുന്ന കീഴിൽ നമുക്ക് എന്തായാലും നമ്മളെ കിട്ടുന്നില്ല. അപ്പോൾ നമ്മളെ കടലോര പ്രദേശങ്ങളിലൊക്കെ പോയാൽ അവിടെ കായ്ച്ച് നിൽക്കുന്ന തെങ്ങുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതിനാൽ അവിടെ pH ലെവല് ആൽക്കലിക്കായിരിക്കും, അതുകൊണ്ടാണ് അവിടെ 8-9 ഒക്കെയാണ് ആ അവിടെയൊക്കെ നമുക്ക് pH ചെക്ക് ചെയ്താൽ കിട്ടുക. അപ്പോൾ ആ ഒരു കായ്ഫലം എന്തായാലും നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടാറില്ല. അതിൻ്റെ പ്രശ്നം തന്നെ നമ്മളെ മണ്ണിൽ അമ്ലത കുറവാണെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ pH ലെവൽ തെങ്ങിന് 6.5 മറ്റുള്ള മാങ്ങക്കൊക്കെ ആണെങ്കിൽ 5.5 മുതൽ 7 വരെ 6.5 വരെയാണ്. അപ്പോൾ തെങ്ങിനാണെങ്കിൽ പിന്നെ നമുക്ക് ആ 7.5 8.5 വരെ നമുക്ക് pH പോകാം. അപ്പോൾ ഇനി ഇതിനെ മുകളിൽ ഒരു ചെറുതായിട്ട് വന്ന് മൂടിക്കൊടുക്കുക. ഓക്കെ, ഇതാണ് നമ്മൾ ചെയ്യുന്ന വളപ്രയോഗം. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിരുന്നു നിങ്ങളെ മെയ് മാസത്തിലെ വളപ്രയോഗം കാണിക്കാമെന്ന് പറഞ്ഞിരുന്നു.
നമ്മുടെ രാസവള അല്ലെങ്കിൽ ഇംഗ്ലീഷ് വളപ്രയോഗത്തിൻ്റെ അന്ന് പറഞ്ഞിരുന്നത് കണ്ടിട്ടില്ല എന്നല്ല. അപ്പം മഴ ആയതുകൊണ്ടാണ് ഇത് ലേറ്റായത്. അപ്പോൾ അതാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ലൈറ്റായിട്ടൊന്ന് മൂടിക്കൊടുക്കുക. ഇനി ഇത് നമുക്ക് സ്ലോ റിലീസാണ്. അപ്പോൾ നമ്മൾ കടഭാഗത്തേക്ക് തീരെ കൈക്കോട്ട് കൊണ്ടുപോയിട്ടില്ല. മൂന്നടി വിട്ടിട്ടാണ് നമ്മളിപ്പോൾ ഈ ചാലെടുത്തിട്ടുള്ളത്, ഈ വളപ്രയോഗം നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിങ്ങനെ മൂടി കൊടുക്കുക. ഇന്നത്തെ വളയുടെ പരിപാടി ഇവിടെ അവസാനിപ്പിക്കാൻ പോവാണ്. ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും തെങ്ങ് കർഷകർക്ക് ഉപകാരപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം. ഒരുപാട് പേര് ചോദിച്ചിരുന്നു അതിൻ്റെ വീഡിയോ, അത് നിങ്ങളെന്താ ഇടാത്തെന്നുള്ള. അപ്പോൾ മെയ് അവസാനം മഴക്കാലം തുടങ്ങിയാൽ തുടങ്ങുന്നതിൻ്റെ മുന്നായിട്ട് നമ്മൾ കൊടുക്കേണ്ടതാണ്. ഇത് മഴ തുടങ്ങുന്നതോട് കൂടിയിട്ടാണ് കൊടുക്കുക. പ്രാവശ്യം നമുക്ക് മഴ കുറേ നേരത്തെ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടായിരുന്നു മഴയത്ത് നമുക്കിത് ചെയ്യാൻ പറ്റില്ല. ഒരു വെയിൽ കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ അബ്ദുറസാഖ്.